Good morning. How are you? All stand. Hands up. Hands down. All of you sit. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നേ? ആ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വി ലെ. ഓക്കേ, ഈ വി വെച്ചിട്ട് നമ്മൾ ഒത്തിരി വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ അതിലുള്ള ഒത്തിരി വർക്ക് നമ്മൾ ചെയ്തു. വർക്ക് ഇനിയും കിട്ടാനുണ്ട്. കിട്ടാത്തവർ, അയച്ചു തരാത്തവർ വേഗം മിസ്സിന് അയച്ചു തരാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന മാത്സ് ആണ്. മാത്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നേ? എന്തായിരുന്നു? ആ അടുത്തുള്ളതും ദൂരത്തിനും നമ്മൾ എന്തോ പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു? ഫാർ, ദൂര അടുത്തുള്ളതിന് എന്ത് പറയും? ആ എന്താ പറയുക, നിയർ എന്ന് പറയില്ലേ. അപ്പം ദൂരമുള്ളതിന് നമ്മൾ എന്ത് പറയും? ഫാർ എന്ന് പറയില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന, മാത്സിൽ പഠിക്കാൻ പോകുന്നതാണ് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് എന്താണെന്ന് മിസ് പറയട്ടെ. മിസ് കാണിക്കാവേ. കണ്ണടയ്ക്കും. ആ കണ്ണ് തുറന്നോ. മിസ്സിൻ്റെ കയ്യിൽ കണ്ടോടാ രണ്ട് സാധനങ്ങളുണ്ട്. കണ്ടോ? ആ കണ്ടോ, ഇത് ഒരു മാർക്കറാണ്. ഈ മാർക്കർ മിസ് എന്ത് ചെയ്തു? ഇതിലേക്ക് ഇട്ടു. ഇപ്പം എന്തായി? ഇവനകത്തല്ലടാ ഉള്ളത് അല്ലേ? അപ്പം നമ്മൾ എന്ത് പറയുന്ന അറിയോ? ഇൻസൈഡ് എന്ന് പറയും. ഇതിനകത്തല്ല ഇവനെ ഇരിക്കുന്നേ. അപ്പം ഇതിന് നമ്മൾ എന്ത് പറയും? ഇൻസൈഡ് എന്ന് പറയും. ഇനി മിസ് ഇതിനെ പുറത്തെടുത്തു. ഇപ്പം അവൻ പുറത്തല്ലടാ. അപ്പം നമ്മൾ എന്ത് പറയുന്ന അറിയോ? ഔട്ട്സൈഡ് എന്ന് പറയും. എന്താണ് ഔട്ട്സൈഡ്? അപ്പം മിസ് ഒന്നുകൂടെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം. അകത്തിരിക്കുന്നതിന് നമ്മൾ ഇൻസൈഡ് എന്ന് പറയും, പുറത്തിരിക്കുന്നതിന് നമ്മൾ ഔട്ട്സൈഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. ഇപ്പം ഇവൻ എവിടെ? അകത്താണോ പുറത്താണോ? ആ പുറത്താണല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പറയും? ഔട്ട്സൈഡ് എന്ന് പറഞ്ഞേ. ഔട്ട്സൈഡ്, വെരി ഗുഡ്. ഇപ്പം ഇവൻ എവിടെ ഇരിക്കുന്നേ? ആ ഇവൻ്റെ അകത്താണല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? എന്ത് പറയും? ആ ഇൻസൈഡ് എന്ന് പറയും. ഇനി മിസ് വേറൊരു ഉദാഹരണം കാണിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വായ, വായിൽ പല്ലില്ലടാ ഇല്ലേ? പല്ലകത്താണോ പുറത്താണോ ഇരിക്കുന്നേ? ആ നമ്മുടെ വായൻ്റെ അകത്താണല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? എന്ത് പറയും? ആ അകത്തിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ആ ഇൻസൈഡ് എന്ന് പറയും അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക. ചെവി, ചെവിക്ക് നമ്മൾ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ആ ഇയറാണല്ലേ. ഇയർ പുറത്തല്ലടാ ഇരിക്കുന്നേ അല്ലേ. നമുക്ക് തലയ്ക്ക് അകത്തല്ലല്ലോ ഇയർ, പുറത്തല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഔട്ട്സൈഡ് എന്ന് പറയില്ലേ. ആ വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി ഒന്ന് മിസ് പറഞ്ഞുതരട്ടെ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കി പറയണം വേണ്ടേ? അപ്പോൾ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്ക്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടവിടെ ഒത്തിരി പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ എന്താണ്, ആ നിയറും എന്താണ് ഫാറും പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഈ വശത്തും നമുക്ക് എന്താണ് പിക്ചർ തന്നിട്ടുണ്ട്. ആദ്യത്തെ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആ ഒരു കൗ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൗസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഈ ഹൗസിൻ്റെ തൊട്ടടുത്താണ് ആര് നിൽക്കുന്നേ? ആ ഹൗസിൻ്റെ പുറത്താണ് ആരിരിക്കുന്നടാ? കൗ അല്ലേ. വീടിനകത്താണോ അവന്? അല്ലല്ലോ, പുറത്തല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? ആ എന്ത് പറയും? ഔട്ട്സൈഡ് എന്ന് പറയും. ഇപ്പം അവൻ എവിടെ ഇരിക്കുന്നേ? ആ അതിനകത്താണല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? ഇൻസൈഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? മനസ്സിലാവോ? മനസ്സിലായോ? ഓക്കെ, ഇനി തൊട്ടപ്പുറത്തെ എന്താണ്, നമ്മുടെ തൊട്ട് താഴെ ഒരു ബോക്സിലുണ്ടല്ലോ, എന്താണ് ആ ഒരു പ്ലേറ്റിലേ പാത്രം തന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ എന്താണുള്ളത്? ആ ഫിഷ് അല്ലേ. ഫിഷ് പാത്രത്തിനകത്തല്ലടാ ഇരിക്കുന്നത് അല്ലേ. ആ പാത്രത്തിനകത്താണ് ഫിഷ് ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറയും? അകത്ത് ഇരിക്കുന്നതിന് നമ്മൾ എന്തോ പറയും. ആ ഇൻസൈഡ് എന്ന് പറയും അല്ലേ. ഓക്കെ, പാത്രത്തിന് പുറത്താണ് ഈ പിക്ചറിലും ഫിഷ് ഇരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? ഔട്ട്സൈഡ് എന്ന് പറയും അല്ലേ. ഓക്കെ, ഔട്ട്സൈഡ് എന്ന് പറയും. ഇനി തൊട്ട താഴെ പിക്ചർ കണ്ടല്ലോ. ആ അതിൽ നമ്മൾ വി വെച്ചിട്ട് ഇത് പഠിച്ചില്ലടാ. എന്തായിരുന്നു? ആ എന്താണ്, ബേസ് എന്ന് പഠിച്ചില്ലേ. നമ്മൾ ബേസ് പഠിച്ചത് ഓർക്കുന്നില്ലേ. ഓക്കെ, ഇതിൽ ഈ ബേസിനകത്ത് പൂവിരിക്കുന്നുണ്ടല്ലടാ ഇല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? ആ എന്താണ്, ഇൻസൈഡ് എന്ന് പറയില്ലേ. ഇപ്പം ഈ ബേസിന് പുറത്താണ് ഇവിടെ ഫ്ലവർ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് പറയും? ഔട്ട്സൈഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി മിസ് ഒരു കാര്യം പറയട്ടെ. ഇതിൽ തന്നെ നമുക്ക് വർക്കുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇൻസൈഡ് ഏതൊക്കെയാന്ന് തിരഞ്ഞ് പിടിച്ചിട്ട് കണ്ടോ, തൊട്ട് താഴെ നമുക്ക് ചെറിയ ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ. ആ ഇതിൽ ഇൻസൈഡ് മാത്രം, ഇൻസൈഡിന്
എന്ത് ചെയ്യണമെന്നറിയോ? കണ്ടോ, ഇതുപോലെ ടിക്കറ്റ് കൊടുക്കുക. റെഡി ആണോ? റെഡി ആണോ? ഇതുപോലെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത വർക്ക് മിസ് പറയാൻ പോവുകയാണേ. ഓക്കെ, അടുത്ത വർക്ക് മിസ് പറയുന്നതിന് മുന്നേ നമ്മൾ മലയാളം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് മുതൽ എടുക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങി വെച്ചു അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ പഠിച്ചു. അതിന് മുന്നേ ആയിട്ടുള്ളതാണ് ക ഖ ഗ ഘ ങ ഛ ഛ ജ ഞ ടാഠാഡണ്ഠണ. ഇതുവരെ നമ്മൾ ഇനി റിവിഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് ക ഖ ഗ ഘ ങ. ഇതാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ക വെച്ചിട്ട് നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? കരടി. ആ, വെരി ഗുഡ്, കപ്പൽ അല്ലേ. ഓക്കെ, അടുത്തത് ഘ. ഘ വെച്ചിട്ട് മുഖം, നഖം. ഓക്കെ, അത് കഴിഞ്ഞ് ഗ, ഗണപതി, ഗധ. വെരി ഗുഡ്. അടുത്തത് ഗ, ഘടികാരം, മേഘം. ഓക്കെ അല്ലേ? അടുത്തത് ങ, മാങ്ങ, മൂങ്ങ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താന്ന് മിസ് നേരത്തെ പറഞ്ഞില്ലേ? വർക്ക് എന്താന്ന് മിസ് പറഞ്ഞില്ലേ? അപ്പോൾ ഇന്നത്തെ വർക്ക് മിസ് കാണിക്കാൻ പോവാണ്. കണ്ടോ, ഇന്നത്തെ വർക്കാണ് എന്ത്? ക ഖ ഗ ഘ ങ. റെഡി അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നോട്ടിൽ മാത്രമാണോ നമ്മൾ എഴുതുക? അല്ല അല്ലേ, നമ്മൾ സ്ലേറ്റിലും കൂടെ എഴുതണം. സ്ലേറ്റിൽ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മിസ്സിനും ഇട്ടായിരണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ വർക്കുകളൊക്കെ മറക്കാണ്ട് മിസ്സുമാർക്ക് അയച്ചു തരിക. എല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാ വർക്കുകളും ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. സീ ടുമോറോ.